ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിൽ ആകെയുള്ള കിടപ്പാടവും ജപ്തി ഭീഷണിയിൽ. വീട് നിർമ്മാണത്തിനായി എടുത്ത കടം തിരിച്ചടയ്ക്കാൻ ഗതിയില്ലാതെ പുഞ്ചക്കാട്ടെ നസീമ എന്ന വീട്ടമ്മ. സ്കൂൾ വിദ്യാർത്ഥിയായ മകനോടൊപ്പം കഴിയുന്ന ഇവർ ചികിത്സയ്ക്കും നിത്യചെലവിനും വഴിയില്ലാതെയാണ് ഓരോ ദിനവും കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പുഞ്ചക്കാടാണ്. നസീമ എന്ന ഒരുമ്മയുടെ ദൈന്യത നിറഞ്ഞ ജീവിതം കണ്ടറിയാൻ എത്തിയതാണ്. ബാങ്കിൽ നിന്ന് ലോണെടുത്താണ് ഇവിടെ ഒരു വീട് വച്ചത്. ലോൺ തിരിച്ചടക്കാൻ കഴിയാതെയും ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ നസീമ എന്ന ഉമ്മയുടേത്. 6ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കുഞ്ഞുമകനാണ് ഈ വീട്ടിൽ നസീമയ്ക്ക് കൂട്ട്. അവരുടെ ജീവിതം കാണാം. കരകാണാത്ത കടലിൽ അകപ്പെട്ടതുപോയ പോലെ മുന്നോട്ട് എന്ത് എന്ന ചോദ്യം ഇടയ്ക്കിടയ്ക്ക് നസീമയുടെ മനസ്സിൽ ഉയർന്നു വരും. ഇനി മുന്നിൽ ഇരുട്ടു മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ആ സമയങ്ങളിൽ തന്റെ കുഞ്ഞുമകനെ ചേർത്ത് നിർത്തി അവർ ചോദിക്കും, ഇങ്ങനെ അങ്ങ് നരകിച്ച് ജീവിക്കാതെ നമുക്കങ്ങ് ചത്തു കളഞ്ഞാലോ എന്ന്. ഉമ്മയുടെ ഉള്ളിൽ ഒരു സങ്കടക്കടൽ ഇരുമ്പുന്നത് തിരിച്ചറിയാൻ പോലും പ്രായമാകാത്ത അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരയും. എന്നോട് ചാവാൻ മാത്രം പറയല്ലേ ഉമ്മ, എനിക്കിനിയും ജീവിക്കണം. നസീമ ഇത് പറഞ്ഞു കേട്ടപ്പോൾ അത് കേട്ടു നിൽക്കാൻ പോലും ശക്തിയില്ലാതെ പലപ്പോഴും ഞങ്ങളുടെ കണ്ണു നിറഞ്ഞു. എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങി. ഇങ്ങനെയും വേദനിക്കുന്നവർ നമുക്കിടയിലുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന അപൂർവം നിമിഷങ്ങളാണിത്. ഞാൻ 5 സെന്റ് സ്ഥലം വാങ്ങി. എൻ്റെ കുറെ ആൾക്കാർ സഹായിച്ചിട്ട്, എൻ്റെ വീട്ടുകാരെല്ലാം സഹായിച്ചിട്ടാണ് ഞാൻ സ്ഥലം വാങ്ങിയത്. അവർക്ക് വേറെ ഒരു ഗതിയില്ല, കടം വാങ്ങിയിട്ടാണ് അവർ, അവിടുന്ന് ലോ കടം വാങ്ങിയിട്ടാണ് അവർ പൈസ തന്നത്. സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ 5 സെന്റ് സ്ഥലം വാങ്ങി. അതിലൊരു വീട് വെച്ചു. മുനിസിപ്പാലിറ്റിന്ന് പൈസ കിട്ടി വീട് വെക്കാൻ, പിന്നെ കുറച്ച് ലോൺ കൊടുത്തിട്ടാണ് വീട് വെച്ചത്. പിന്നെ ഇപ്പോൾ ആ വീട് ജപ്തിയായിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ തീരെ സുഖമില്ലാത്ത ഒരാളെ, എനിക്ക് പണിക്കൊന്നും പോയിട്ട് അടയ്ക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. കുറച്ചെല്ലാം പൈസ അടച്ചു, പക്ഷേ പിന്നെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം 17ാം തീയതി എന്നോട് ഹാജരാകാൻ പറഞ്ഞു ബാങ്കിൽ നിന്ന്. ഹാജരാക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ മാസം 28ാം തീയതി പൈസ അടയ്ക്കണമെന്നാണ്, അല്ലെങ്കിൽ 2ാം തീയതി വന്നിട്ട് സ്ഥലം അളന്നിട്ട് പത്രത്തിലിടും വിൽപ്പനയ്ക്ക് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നെ കൊണ്ടാണെങ്കിൽ അടയ്ക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. നിങ്ങളെല്ലാവരും സഹായിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. 5 സെന്റിൽ പണിതീരാത്ത ഈ വീട് മാത്രമാണ് നസീമയുടെ ആകെയുള്ള സമ്പാദ്യം. ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ ഇതും കൈവിട്ടു പോകുമെന്ന ഭീതിയിലാണ് ഈ ഉമ്മ തന്റെ വേദന പറയാൻ നിർബന്ധിതയായത്. ഈ വരുന്ന ഫെബ്രുവരി 28നുള്ളിൽ പലിശയായ 1 ലക്ഷം രൂപയെങ്കിലും തിരിച്ചടച്ചില്ല എങ്കിൽ ഈ വീട് കൈവിട്ടു പോകുമെന്നു തന്നെയാണ് ബാങ്കിൽ നിന്ന് ഇവർക്ക് അന്ത്യശാസനം ലഭിച്ചത്. ഇതോടുകൂടിയാണ് നസീമ ഏറെ തകർന്നു പോയത്. കണ്ണൂർ കൂത്തുപറമ്പിലായിരുന്നു നസീമ ഭർത്താവിനും മക്കൾക്കുമൊപ്പം കഴിഞ്ഞിരുന്നത്. കൂലിപ്പണിയെടുത്തും മത്സ്യം വിറ്റുമാണ് ഉപജീവനം നടത്തിയത്. മഞ്ഞപ്പിത്ത ബാധയെ തുടർന്നായിരുന്നു ഭർത്താവിന്റെ മരണം. അതിനുശേഷം മൂത്ത മകൻ പയ്യന്നൂർ സ്വദേശിനിയെ വിവാഹം കഴിച്ചതിനെ തുടർന്നാണ് പയ്യന്നൂർ പുഞ്ചക്കാടിൽ ഇവർ താമസമാരംഭിച്ചത്. മൂത്ത മകന്റെ സംരക്ഷണമുണ്ട് എന്നതുകൊണ്ടും ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട് എന്നതിനാലുമാണ് അന്ന് ലോൺ എടുക്കാൻ നസീമയ്ക്ക് ധൈര്യമുണ്ടായത്. എന്നാൽ ഇന്ന് മൂത്ത മകൻ കൂടെയില്ല. ജോലി ചെയ്യാനുള്ള ശേഷി നസീമയ്ക്കുമില്ല. ഇതോടെയാണ് ലോൺ തിരിച്ചടവ് മുടങ്ങിയത്. വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ്. അവർക്ക് ഒരു സഹായം നിലക്ക് നമ്മൾ നാട്ടുകാർ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം ചെറിയ തോതിലെ സഹായങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പിന്നെ നമ്മളൊരു കുറച്ച് ആൾക്കാർ ചെയ്യുമ്പോൾ അത്രയൊന്നും സഹായിക്കാനുള്ള ഒരു ഇത് നമുക്കുണ്ടാവില്ല. അപ്പം സന്മനസ്സുള്ളവർ, പുറത്തുള്ളവർ ഇവരെ ഈ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. ഇപ്പം ഇതന്നെ ലോണും കാര്യങ്ങളും ഉള്ള ഒരു വീടാണ്. ഇതന്നെ ജപ്തി ഭീഷണിയിൽ പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ അവരെ സഹായിക്കാനുള്ള നിങ്ങളെടുക്കുന്ന എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ സന്മനസ്സുള്ളവർ സഹായിക്കണമെന്നാണ് നമുക്ക് നാട്ടുകാരെ നിലക്ക് പറയാനുള്ളത്. നഗരസഭയിൽ നിന്നും ലഭിച്ച തുകയും ബാങ്കിൽ നിന്നെടുത്ത 6 ലക്ഷം രൂപയും കൊണ്ടാണ് വീട് പണി ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ ലോൺ തിരിച്ചടവ് മുടങ്ങാതെ നോക്കിയിരുന്നെങ്കിലും പിന്നീട് തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. ഇപ്പോൾ പലിശ മാത്രം 1 ലക്ഷമായിട്ടുണ്ട്. ഇത്രയും ഭീമമായ തുക രോഗിയായ നസീമയെ കൊണ്ട് താങ്ങാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. നട്ടെല്ലിനുള്ള തേയ്മാനവും ബി പി അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് നസീമ. അതിനാൽ തന്നെ ഈ വലിയ കടബാധ്യതയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ.
ഉമ്മയുടെ അവസ്ഥ മനസ്സിലാക്കി വളരുകയാണ് ആറാം ക്ലാസ്സുകാരനായ മകൻ. മറ്റു കുട്ടികളുടേതുപോലെ പുതിയ വസ്ത്രങ്ങൾ വേണമെന്നോ പുസ്തകങ്ങൾ വേണമെന്നോ ഒരിക്കൽ പോലും അവൻ പറഞ്ഞിട്ടില്ലെന്ന് നസീമ കണ്ണീരോടെ പറഞ്ഞു. തനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അറിഞ്ഞു വാങ്ങി നൽകുമായിരുന്നു എന്നും നസീമ പരിതപിക്കുന്നു. ഇനിയും പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത സ്ഥലപരിമിതി ഏറെയുള്ള ഈ കുഞ്ഞു വീട്ടിൽ അടുക്കളക്കായി ഒരു സ്ഥലം മാറ്റിവെക്കാൻ ഇല്ലാത്തതിനാൽ കിടപ്പുമുറിയിൽ തന്നെയാണ് ആഹാരം പാകം ചെയ്യലും കഴിക്കലുമെല്ലാം. കഴിഞ്ഞ ലോക്ഡൌൺ സമയങ്ങളിൽ ഇല്ലായ്മകളും വിശപ്പും ഏറെ അറിഞ്ഞവരാണ് നമ്മൾ. അന്ന് സാധാരണയായി പറയുമായിരുന്നു, നാം ഉണ്ണുമ്പോൾ തൊട്ടടുത്ത വീട്ടിലും കഴിക്കാൻ വകയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന്. ആ മനസ്സ് കൈമോശം വരാത്ത നമുക്ക് ഇനിയും ഒന്നു ചേരണം. ഈ ഉമ്മയുടെയും പറക്കമുറ്റാത്ത കുഞ്ഞുമകന്റെയും കണ്ണീരൊപ്പണം. പണികൾ തീരാത്ത ഈ വീട്ടിലേക്ക് നടന്നു വരാൻ ഒരു വഴി പോലുമില്ല. നിത്യവൃത്തി കഴിയുന്നത് തന്നെ മാസം നസീമയ്ക്ക് ലഭിക്കുന്ന വിധവ പെൻഷൻ കൊണ്ട് മാത്രമാണ്. സുമനസ്സുകൾ ഇവരുടെ ജീവിതം കണ്ട് കനിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി പുഞ്ചക്കാട് നിന്നും KN വർഷ.